നിര്യാണത്തിലേക്ക് നടൻ കലാഭവൻ ഹനീഫ് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. അർബുദത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്ന ഹനീഫിന്റെ അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. മിമിക്രിയിലൂടെ കലാരംഗത്തെത്തിയ ഹനീഫ് 100-ലധികം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചു. മട്ടാഞ്ചേരിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം നാളെ രാവിലെ 11:30 സംസ്കരിക്കും. എം ദിനു പ്രകാശ് ചേരിയാണ് വിശദാംശങ്ങളുമായി. ദിനു, ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഓർത്തിരിക്കുന്ന ഒരുപാട് തമാശ രംഗങ്ങൾ, ഇപ്പോൾ പറക്കം തള്ളികയിലെ അടക്കം തമാശ രംഗങ്ങൾ ഹനീഫ് ഉള്ളതായിട്ട് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒപ്പം തന്നെ സ്റ്റേജിലൂടെ നമ്മൾ ഒരുപാട് രസിപ്പിച്ചിട്ടുള്ള കലാകാരനാണ്. അദ്ദേഹത്തിന്റെ അന്ത്യം സംബന്ധിച്ച വിവരങ്ങൾ, ഒപ്പം സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചും പൊതുദർശനം സംബന്ധിച്ചും. അല്പസമയം മുമ്പാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹനീഫിന്റെ അന്ത്യം സംഭവിക്കുന്നത്. ഏതാണ്ട് ഒരു വർഷക്കാലത്തോളമായി അദ്ദേഹം അർബുദ ബാധിതരായിരുന്നു, അതിന് ചികിത്സ തേടുന്നുണ്ടായിരുന്നു. ഇന്നലെ രാവിലെയാണ് അദ്ദേഹം വീണ്ടും ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സാർത്ഥം എത്തുന്നത്. ശ്വാസതടസ്സം ഉൾപ്പെടെ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. നില വഷളാവുകയും ഇന്ന് ഉച്ചതിരിഞ്ഞ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു ഉണ്ടായത്. അദ്ദേഹം താരസംഘടനയായിട്ടുള്ള അമ്മയിൽ അംഗമാണ്. നമുക്കറിയുന്ന പോലെ തന്നെ 90-ൽ ചെപ്പ് കിലുക്കണ ചങ്ങാതി എന്നുള്ള സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. അതിന് വളരെ മുമ്പ് തന്നെ കലാരംഗത്ത് സജീവമായിരുന്നു. മിമിക്രിയിലൂടെയും അതോടൊപ്പം തന്നെ സ്റ്റേജ് ഷോയിലും എല്ലാം തന്നെ അദ്ദേഹം സിനിമയ്ക്ക് മുമ്പും അതിനുശേഷവും സിനിമയുള്ള കാലത്തുമെല്ലാം തന്നെ വളരെ സജീവമായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ ചിരിപ്പിക്കുന്ന വേഷങ്ങൾ ഒട്ടേറെ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഒട്ടേറെ ഓർമ്മയുള്ള കഥാപാത്രമുണ്ട്. അപ്പോഴും മുഖ്യധാര സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ആ സിനിമകളുടെ ഭാഗമായി കടന്നുപോയ ഒരു നടൻ എന്നുള്ള നിലയ്ക്കാണ് ഹനീഫ എന്നും ഓർമ്മിക്കപ്പെടുക. പറക്കം തള്ളിക, അതുപോലെ ചോട്ടാ മുംബൈ, ചെപ്പ് കിലുക്കണ ചങ്ങാതി, സന്ദേശം, ഗോഡ്ഫാദർ, അങ്ങനെ ഏറ്റവും ഒടുവിൽ 2018-ൽ പ്രളയം പ്രമേയമായിട്ടുള്ള 2018 എന്ന സിനിമ, ആ സിനിമയിലും അദ്ദേഹം കഥാപാത്രമായി. ഏതാണ്ട് 100-ലധികം കഥാപാത്രങ്ങൾ സിനിമയിലും സീരിയലുമായിട്ട് അദ്ദേഹം അഭിനയിച്ച് തീർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അന്ത്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നാളെ മട്ടാഞ്ചേരിയിലെ വീട്ടിൽ, നാളെ മട്ടാഞ്ചേരിയിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ആ സ്ഥലം സംബന്ധിച്ചുള്ള തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. മട്ടാഞ്ചേരിയിലെ പൊതുദർശനത്തിന് ശേഷം രാവിലെ 11:00 അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഓക്കെ, ശരി ദിനു. കലാഭവൻ ഹനീഫിന് അന്ത്യാഞ്ജലി നേരുകയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യം അല്പസമയം മുമ്പ് കൊച്ചിയിലായിരുന്നു.